സ്കൂൾ വിട്ട് വന്നാലും പാത്രങ്ങൾ വെളിയിൽ എടുക്കത്തില്ല, വെള്ളം എടുക്കുന്ന പാത്രമായിരുന്നാലും എടുക്കത്തില്ല, അഴുകയില്ല. പൊന്നു എന്തായി അവിടെ, ഇറങ്ങാറായില്ലേ? ഓ, രാവിലെ എണീറ്റ് കുത്തിയിരിക്കുകയാണോ അവിടെ? നീ അകത്തോട്ടൊന്ന് കയറിയായിരുന്നോ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. എനിക്ക് മനസ്സിലായിരുന്നു. കയറി പോവാ മരുമോളെ സൂചിപ്പിക്കാൻ വേണ്ടി. ഓ, എന്തൊരു എളുപ്പീര മരുമോളോട്. മോളെ എന്തായി, നിനക്ക് പോവാറായില്ല? എന്താമ്മേ? ആ, എല്ലാം റെഡിയായി, എല്ലാം എടുത്തു. ഓ, ഞാൻ ഇന്നലെ തലവേദന കൊണ്ട് ഇത്തിരി ഇത്തിരി മയങ്ങിപ്പോയി. രാവിലെയാണ് ഇത്തിരി ഉറങ്ങിയത്. തലവേദന കാരണം ഉറങ്ങാനും പറ്റുന്നില്ല, അതാണ്. ഞാൻ രാവിലെ എഴുതാത്ത എന്തായി, പോകാറൊക്കെ ആയോ? എന്നാൽ പിന്നെ മോള് ചെല്ലി കുറച്ച് തുണി അടക്കുന്ന അമ്മേ, അതും കൂടെ കഴുകിയിട്ടാ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകാനുള്ള റെഡിയാണ്. അമ്മയ്ക്ക് തലവേദന കുറവുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഞാനിന്ന് ലീവ് എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കാം. ആ, നീ പറഞ്ഞോടാ. എപ്പോ? ഇന്നോ? ഇന്ന് തന്നെ നമുക്ക് ക്ലാസ് ഇല്ലേ, ഫസ്റ്റ് അവറോ? എനിക്കൊന്നും വയ്യ, ഇവിടെ ഏടനാണ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവാതെ. അമ്മ ആയിരുന്നുണ്ട് പിന്നെ വിളിക്കാതെ. വരുന്നു പൊന്നു, എനിക്ക് രണ്ട് കൈയല്ലേ ഉള്ളൂ. രണ്ട് കൈയും ഉണ്ട്, നൂറ് കൂട്ടം ജോലിയും ഉണ്ട്. ഇനി എപ്പോഴാണോ എൻ്റെ കാര്യം നോക്കിയിട്ട് പോകാൻ പറ്റുന്നത്? മര്യാദയ്ക്ക് ഇനി സമയായി, 8 മണിയായി, ഇപ്പൊ ബസ് വരേം ചെയ്യാം. അയ്യോ, എന്റെ പെണ്ണും കൂടെ എന്റെ കൂട്ടത്തിൽ പോയി. അവിടെ ഇരിക്കും. നീ രാവിലെ ആരോടാ ഇങ്ങനെ ഫോണിൽ കത്തിവെച്ചോണ്ടിരിക്കുന്നേ? ആ ഫോണിങ് എന്നേ ഞാൻ നോക്കട്ടെ. ഈ പെൺകുട്ടികൾ ഇങ്ങനെ രാവിലെ രാവുന്നില്ല പകലെന്നില്ലാതെ ഫോണിൽ കളിക്കുമ്പോഴത്തേക്കേ രക്ഷകർത്താവ് അവളെ ശ്രദ്ധിച്ചില്ലെന്നേ പറയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നിനക്ക് അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ കുട്ടിയെ? എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് വെച്ചാൽ നീ എന്താ ചെയ്യുക? എപ്പോൾ നോക്കിയാലും ഈ ഫോണിൽ തന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരി. അവനെയാണ് എനിക്ക് പറയേണ്ടത്, അജയനിങ്ങ് വന്നോട്ടെ, അവനക്കാണ് രണ്ട് കൊടുക്കേണ്ടത്. നിനക്ക് എന്തിനാ ഈ ഫോൺ ഇപ്പോൾ വാങ്ങി തന്നേന്ന് എനിക്ക് അറിയണം. അപ്പോൾ ഫോണിന് ഈ 24 മണിക്കൂറോ ഒന്നെങ്കിലും നിനക്ക് കോള് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വീഡിയോയും കണ്ടു. ഈ രാവിലെ എണീറ്റ് നിനക്ക് പല്ലിയൊക്കെ കുളിക്കുക ഒന്നും വേണ്ടേ? എന്തെന്ന് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഇരിക്കണേ? ആ പെൺകുട്ടിക്ക് ഒരു സഹായമായി, കൈ സഹായമായി, അത്രയായില്ലേ? നിനക്ക് എന്താ ആ കുട്ടിയെ രാവിലെ എണീറ്റ് ഒന്ന് സഹായിച്ചാൽ? ഞാൻ അതിനല്ലേ നിന്നെ തട്ടി ഉണർത്തി വിട്ടത്. അവൾക്ക് ജോലിക്ക് പോവേണ്ടല്ലേ? ഇത്രയും കിടന്ന് ആ കുട്ടി അടുക്കളയിൽ കഷ്ടപ്പെടുകയാണ്. ഇനി അവൾക്ക് അവളുടെ കാര്യം നോക്കിയിട്ട് ജോലിക്ക് പോവാനുള്ളതാ. നിന്നോട് എത്രയും പറഞ്ഞാൽ കേൾക്കാത്ത എന്താ? ഓ, തുടങ്ങി ഉപദേശിക്കേ. ആ, നിനക്കിപ്പോൾ ഇതൊക്കെ ഉപദേശമായിട്ട് തോന്നുന്നു, കാരണം ഞങ്ങളുടെ പ്രായമൊക്കെ ആകുമ്പോഴേ നീ ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളൂ. അല്ലാതെ ഞങ്ങൾ എന്താ പറയുക? ഉപദേശിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴേ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണ്ടുള്ളവർ പറയുന്നതിന് കാര്യമൊക്കെ ഉണ്ട്. ഈ പറയും കണക്കൊന്നുമല്ല ഇന്നുള്ള ജീവിതമൊന്നുമല്ല. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിന് പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടാവുന്നത് ഇന്നത്തെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതം വേറെ, ഞങ്ങളുടെ ജീവിതം വേറെ. ഓക്കെ, കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ എല്ലാം ഇങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഓരോരോ ജീവിതങ്ങളും ഓരോരോ വിഷമങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇതിനേക്കാളും എവിടെയെങ്കിലും കൊണ്ടുപോയി കളയമ്മേ. ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ. അമ്മയ്ക്ക് അമ്മയുടെ മരുമോളോട് കാണിക്കുന്ന ഒരു സ്നേഹം എന്നോട് കാണിച്ചൂടെ? എന്ത് ചെയ്തിരുന്നാലും കുറ്റം തന്നെയാ. ഇതൊക്കെ തന്നെയാ 3-ൻ്റെ 1 പാണ്ടങ്ങളും എടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന ഓരോന്നും. ഇതൊക്കെ പറഞ്ഞ ആരൊക്കെ മനസ്സിലാകുന്ന പിന്നെ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ലൈഫ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചെന്ന് കയറുന്ന വീട്ടിലെ അമ്മായിയമ്മമാരാണ് അമ്മമാർ. ആ, എനിക്ക് ഇച്ചിരി സ്നേഹം കൂടുതലാണ് അവളോട്. അതിലൊന്നും നിനക്ക് അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല.
അവളെന്റെ മോളാ, നിന്നെ ഇനി ഒരു അന്യ വീട്ടിലോട്ട് അയച്ച നീ അവിടുത്തെ മോളാ, എന്റെ മോളൊന്നും അല്ലേ. പിന്നെ എന്നും എനിക്ക് വന്ന് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ പ്രായമായൊക്കെ വരെയാണ്. എന്നാണ് എൻ്റെ ജീവൻ പോകുന്നതെന്ന് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നീ ജീവിക്കണ്ടേ നിനക്ക്? പിന്നെ വിളിക്കാടാ. ഹലോ, എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? എന്താ പറ്റി? നീ ചായ ഒന്നും കുടിച്ചില്ലല്ലോ. ചായ എടുത്ത് കുടിക്കിച്ചെന്ന്. ഇത് പല്ല് പോലും തേച്ചിട്ടില്ല കുട്ടി. അടുത്ത ഉപദേശിയൊന്നും. അമ്മ എന്തേലും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അത് പഴയ ആൾക്കാരല്ലേ, അവർ പറയുന്നതിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇല്ലാതില്ല. മോൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നേ. മോള് പോയി ചായ എടുത്ത് കുടിക്കും. പിന്നെ ഏട്ടത്തിക്കും പറയാനുണ്ട് കുറച്ച്. നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഏട്ടത്തി പറയാം. മോൾ ഈ ഫോൺ ഉപയോഗം ഇച്ചിരി കുറയ്ക്കണം മോളെ. പിന്നെ ഫ്രണ്ട്സ് ആയിരുന്നാലും അമിതമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും അത് ദോഷത്തിലേ വരുള്ളൂ. ഫ്രണ്ട്സിനെ ഇരുന്നാലും കൂടുതൽ അടുപ്പിക്കാതിരിക്കാൻ നോക്കുക. ആവശ്യത്തിന് വേണമെല്ലാം. അപ്പോൾ മോൾ ഒന്ന് ചായ കുടിക്കി, ഇടത്തേക്ക് പോകാൻ സമയമായി, ഒന്ന് റെഡി ആവട്ടെ. ചോറൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? എണീക്ക് കൂട്ടി അങ്ങോട്ട്. അവളിപ്പോൾ എന്താ നിന്നോട് വന്ന് പറഞ്ഞേ? നീ അതിൻ്റെ പേരിൽ ദേഷ്യമൊന്നും കാണിക്കണ്ട. ഇനിയിപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നീയും കൂടിയല്ല അനുഭവിക്കുന്നത്, ഞങ്ങളെല്ലാവരും കൂടിയാണ്. അതുകൊണ്ട് കുട്ടി ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക്. ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നോക്ക്.